ഇന്നലെ നിങ്ങളൊക്കെ കേട്ടറിഞ്ഞൊരു വാർത്തയായിരിക്കും. ഗുരുവായൂർ ഒരു ലോഡ്ജിൽ പെൺമക്കൾ, ഒരു കുട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. വേറെ കുട്ടി വിഷം കഴിച്ചിട്ടോ മറ്റോ, 12 വയസ്സും 9 വയസ്സുമുള്ള 2 പെൺകുട്ടികളാണ് മരിച്ച നിലയിൽ ലോഡ്ജിൽ കണ്ടെത്തിയത്. അവരുടെ പിതാവും ആ മുറിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഞരമ്പ് മുറിച്ചിട്ടോ മറ്റോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലാണ്, മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല. ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവര് വയനാട് സ്വദേശികളാണ്. ഇപ്പൊ ഗുരുവായൂർ ഒന്ന് വാടകയ്ക്ക് താമസിക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ഗുരുവായൂരിൻ്റെ അടുത്ത് ചൂൽപ്പുറത്ത് ആ സ്ഥലത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. വയനാട് കാട്ടിക്കൊല്ലി സ്വദേശിയാണ് മുഴങ്ങിൽ ചന്ദ്രശേഖരൻ. 58 വയസ്സാണ്. അദ്ദേഹമാണ് ആത്മഹത്യ ശ്രമിച്ചിട്ടുള്ളത്. മക്കളായിട്ടുള്ള ശിവനന്ദന 12 വയസ്സ്, ദേവനന്ദന 9 വയസ്സ് എന്നിവരാണ് മരണമടഞ്ഞത്. ഈ 2 കുട്ടികളും മമ്മിയൂര് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലെ വിദ്യാർത്ഥിനികളാണ്. പടിഞ്ഞാറ് നടയിലുള്ള ലോഡ്ജിൽ ആണ് ഈ സംഭവം അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ്, 11 മണിക്കാണ് ഇവര് മുറിയെടുത്തത്. മുറി ഒഴിയേണ്ട സമയമായിട്ടും അവർ പുറത്തു വരുന്നില്ല, കാത്തിരുന്നു. അത്രയായ സമയത്ത് അവിടെ നിന്ന് മുട്ടി വിളിച്ചു, അനക്കമില്ല, അത് തട്ടി തുറന്നു. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയിട്ട് 11 മണിക്ക് മുറി ഒഴിയേണ്ട ആളുകൾ 12 കഴിഞ്ഞ്, 1 കഴിഞ്ഞ് 2 മണിക്കും അപ്പോഴാണ് അവർ വാതിൽ മുട്ടുന്നത്. പ്രതികരണം ഉണ്ടായില്ല. വീണ്ടും പിടിയിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് കരുതി വീണ്ടും വീണ്ടും അവർ ശ്രമിച്ചു. യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതിനെ തുടർന്ന് നേരിട്ട് തട്ടി തുറക്കാതെ സംശയം തോന്നി അവർക്ക്. അവർ പോലീസിനെ വിളിച്ചിട്ടാണ് തട്ടി തുറന്നത്. വാതിൽ അവർ ലോക്കിട്ട് തട്ടി തുറന്നത് ടെമ്പിൾ പോലീസിനെ വിവരം അറിയിച്ചിട്ട്. പോലീസ് എത്തി വാതിൽ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ചന്ദ്രശേഖരനെ വിഷം കഴിച്ചതിന് ശേഷം കൈയിൻ്റെ ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ അദ്ദേഹത്തെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി. അവിടം കൊണ്ട് നിൽക്കാതെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായതുകൊണ്ട് അമല ആശുപത്രിയിലേക്ക്, തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം. അയാളിപ്പോൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇതിൽ ദേവനന്ദന 9 വയസ്സുള്ള കുട്ടി, ദേവനന്ദന ഫാനിൽ തൂങ്ങിയ നിലയിലാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്. ശിവനന്ദന 12 വയസ്സുള്ള കുട്ടി കിടക്കിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഈ 2 പേരെയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മക്കളെ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇദ്ദേഹം 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യയിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അതിനുശേഷം 2ാമത് വിവാഹം കഴിക്കാനുണ്ടായത് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശിനിയായിട്ടുള്ള ഭാര്യ, 2ാമത് വിവാഹം കഴിച്ച സ്ത്രീ. അതിലാണ് ഈ മക്കളുള്ളതെന്നാണ് പറയുന്നത്. അതൊരു മാസം മുമ്പാണ്, 20-25 ദിവസം മുൻപാണ് അവർക്ക് ഹൃദയാഘാതമുണ്ടായിട്ട് മരണമടഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവരെ ഗുരുവായൂരിൽ അവരെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ലോഡ്ജിൽ മുറിയെടുക്കാൻ വന്നത് കാറിലാണ്. സ്വാഭാവികമായിട്ടൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത് ഗുരുവായൂർ സന്ദർശിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. ഏതായാലും ഈ കാറ് ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ടെമ്പിൾ പോലീസ് SHO സി പ്രേമാനന്ദ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചു. ഈ വാർത്ത നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഇവിടെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്നവരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ,
അതിൽ 90% ഹിന്ദുക്കളാണ്. കാരണം എന്താണ്? എല്ലാ ആത്മഹത്യയും ഒരു നിമിഷത്തെ തീരുമാനം കൊണ്ടെടുക്കുന്നതാണ്. മിക്ക ആത്മഹത്യകളും ആരും പറയാറില്ല 2024 ജനുവരിക്ക് ജനുവരി ഒരു ഫെബ്രുവരിയോടുകൂടി ആത്മഹത്യ ഇടുന്ന ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരും പറയാറില്ല. നിർമ്മിച്ച് നമ്മൾ പറയും സെപ്റ്റംബർ ആകുമ്പോൾ എനിക്കൊന്ന് ഋഷികേശിൽ പോകണമെന്നുണ്ട്. അത് നമ്മൾ ആശയമായിട്ട് പറയും. ആസൂത്രിതമാകും അത്. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു വെച്ച് വീട്ടുകാരുടെയും പറഞ്ഞ് ഞാൻ ഒരു മാസം ഇവിടെ ഉണ്ടാവില്ല കേട്ടോ എന്നും പറഞ്ഞു. ഞാൻ ഗൾഫിലേക്ക് മുമ്പ് ഇവിടെ താമസിക്കുകയും വീട് നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്ന പോലെ ആസൂത്രിതാണ്. പക്ഷേ നമ്മളാരും പറയാറുണ്ടോ 2024 ജനുവരിയിൽ ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്? ഇല്ല, അങ്ങനെ ചെയ്യാറ്. അപ്പം അത് ഒരു നിമിഷത്തെ തീരുമാനം. ആ സമയം വരുമ്പോൾ എന്തോ തമ്മിൽ അന്തരംഗം കലുഷമാകുന്നു, തീരുമാനമെടുക്കുന്നു. അങ്ങനെ കലുഷമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ഹീലിംഗ്, ഒരു ഷെയറിങ് അത് കൊടുക്കാൻ ചുറ്റും ആരുമില്ലാതെ വരിക, പ്രസ്ഥാനങ്ങളില്ലാതെ വരിക, ആ ഒരവസ്ഥ ഇന്ന് നേരിടുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. ഇവിടെയുള്ള ആചാര്യന്മാരും ആളുകളൊക്കെ അവർ ചെയ്യുന്നത് ഈ വിധത്തിൽ ഘോരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഞാൻ നാളെ മുതൽ ഗീതാജ്ഞാനയ്ക്ക് യജ്ഞം തുടങ്ങുന്നുണ്ട്, അത് ഒന്ന് കേട്ടോളൂ കേട്ടോ. അതും പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിൽ 2-3 ശ്ലോകം കൊടുത്തയക്കും. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ മനുഷ്യന് വിശക്കുന്ന സമയത്ത് അപ്പത്തിൻ്റെ രൂപത്തിലാണ് വരേണ്ട ദൈവം. കഷ്ടപ്പാടുകളും കടപ്പാടുകളും വന്ന് തിക്കുമുട്ടിച്ച് സമ്മർദ്ദപ്പെടുത്തി ഇനി ആത്മഹത്യ മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടാനുള്ള സംഭാരങ്ങൾ ഒരുക്കി അവരെ രക്ഷിക്കാൻ, അങ്ങനൊരു കാര്യം ക്രിസ്ത്യാനികൾക്കുണ്ട്. അവർക്ക് പള്ളിയിൽ പോയിട്ട് അച്ഛനോട് പറയാം, അച്ഛോ ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്, എൻ്റെ മക്കളും കൂടി ഞാൻ ആത്മഹത്യ ചെയ്യും അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ ചർച്ച എടുത്തോന്ന് വെച്ച് കൊടുക്കുക. ആത്മഹത്യയോ? അപ്പം ഞങ്ങളൊക്കെ എന്തിനാണ് അവിടെ നിന്നാണ് ചോദിക്കുക? എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. മുട്ടം ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശ്രീരാമകൃഷ്ണ ദേവൻ്റെയും ശാരദാ ദേവിയുടെയും ഉള്ളൊരു അമ്പലമടക്കമുള്ളൊരു സംസ്ഥാനമുണ്ട്. അവിടെ SNDP നോക്കിക്കൊണ്ട് നടക്കുന്നത്. അവിടെ ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിനടുത്തുള്ളൊരു സ്ഥലം പാണ്ടനാട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ വല്ലാതെ വെള്ളം കയറി ഒരുപാട് വീടുകൾ പോയി. പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യം വാസ്തവമാണോ അത് സത്യ യാഥാർത്ഥ്യ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും വീട് നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അവിടെ വീട് കിട്ടി. മുസ്ലിംസ് അവിടെ വളരെ കുറവാണ്. ഹിന്ദുക്കൾ ഇന്നും തൊഴുത്തിലും അവർ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കുടിലുകളിലാണ് താമസിക്കുന്നത്. സഹായിക്കാൻ ആരുമില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള സഹായം പോലും ഏറ്റുവാങ്ങി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ആളുകൾ, പള്ളിക്കാർക്ക് അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, എഡ്യൂക്കേഷനുള്ളവരാണ്. ആ ഒരു സംവിധാനം ഇന്ന് തുലോം കുറവാണ്. ചില സംഘടനകൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ ഹിന്ദുത്വവാദത്തിൻ്റെ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന സംഘപരിവാറിനുണ്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംരക്ഷണ പദ്ധതികൾ? പിണറായി വിജയൻ അമേരിക്കയിൽ പോയാൽ മനസ്സ് അമേരിക്കയിലാണ്. പിന്നെ പിണറായി വിജയൻ അങ്ങനെ ചെയ്തു, പിണറായി ജീവൻ സോഫയിൽ ഇരുന്നില്ല, പിണറായി ജീവൻ കസേരയിലിരുന്നു, മുണ്ടയിൽ കോരൻ്റെ അങ്ങനെ നിലത്തുവരിക്കാം. അദ്ദേഹത്തിന് യാതൊരു വിഷമമില്ല. അദ്ദേഹത്തിന് പറയാം ആരാണ് ഈ കസേര കൊണ്ടിട്ടത്, എനിക്ക് സിംഹാസനം കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലല്ലോ. ആ കസേരയിലിരുന്ന സമയത്ത് പിണറായി വിജയൻ്റെ അന്തസ് ഉയരുകയാണ് ചെയ്തത്. ഏതായാലും മക്കളെ വേറെ. ഏതായാലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു മാത്രമല്ല, ഡൈവോഴ്സ് കേസുകൾ, ബന്ധം പിരിയൽ, വിവാഹം കഴിഞ്ഞു അച്ഛനും അമ്മയും കൂടി ഉള്ള അവരവരെ ജന്മത്തിൽ മുഴുവൻ ഉണ്ടാക്കി വെച്ച സ്വത്ത് മുഴുവൻ കൂടി പണ്ടാലടങ്ങി സ്വർണമാക്കി സ്വർണ്ണ ഷോപ്പാക്കി മാറ്റിയിട്ട് മകളെ പറഞ്ഞു വിടും, പിറ്റേ ദിവസം പാമ്പിനെ കുത്തിച്ചും ചവിട്ടിക്കൊന്നും കെട്ടിത്തൂക്കിയിട്ടും പെട്ടിയിൽ ശവശരീരം കിട്ടി തിരിച്ചയക്കുകയും ചെയ്യും. പൈസ മുഴുവൻ ഗോവിന്ദ. ഇതും 99% ഹിന്ദുക്കൾക്ക് പറ്റുന്ന, ഹിന്ദുവർഗത്തിന് പറ്റുന്ന, നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കൃത്യതയില്ലാത്ത, ചിട്ടവട്ടങ്ങളില്ലാത്ത, ക്രമമില്ലാത്ത ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ
പിന്നെ പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. ഈശ്വര അതിന്റെ ജീവിതം നല്ലതാവണേ. ലോട്ടറി അടിക്കുന്ന പോലെയാ, ടിക്കറ്റ് എടുത്താൽ ലോട്ടറി അടിച്ചാൽ അടിച്ചു, അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല. അതാണ് ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ ജീവിത രീതി. ഒരു ചിട്ടവട്ടവുമില്ല. ആരോട് പോയി പറയാൻ ഒരു സങ്കടം വരുമ്പോൾ അതുമില്ല. ഏതായാലും വീണ്ടും ആ ഒരു കാറ്റഗറി, ആ രൂപത്തിലുള്ള ഈ കൂട്ടമരണം അതിലിപ്പോൾ ഒന്നുകൂടി വന്ന് ചേർന്നിരിക്കുകയാണ്. ഗുരുവായൂരിൽ വയനാട് സ്വദേശിയായിട്ടുള്ള ശിവനന്ദന, ദേവനന്ദന, അവരുടെ അച്ഛൻ, അച്ഛൻ മരിച്ചു മരിച്ചില്ല എന്നൊരു അവസരമാണ്, ഗുരുതരമായിട്ടുള്ള അവസരമാണെന്ന് പറഞ്ഞത്. അറിയില്ല, അതിൻ്റെ റിപ്പോർട്ടൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. ആ രണ്ട് കുട്ടികൾ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ ഗുരുവായൂർ മമ്മിയൂർ പഠിച്ചിരുന്ന ആ രണ്ട് കുട്ടികളും അവർക്കിവിടുന്ന് വിട്ടുപോകേണ്ടി വന്നു. അവരുടെ ഇഷ്ടപ്രകാരമല്ല എന്നാണ് പോലീസ് നിഗമനം. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇന്നിപ്പോൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, കുട്ടിയെയും എടുത്തുകൊണ്ട് ഒരു 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 കേസ് കണ്ടു, ഒരു കുട്ടിയെയും മൊക്കത്തെടുത്തുകൊണ്ടിട്ട് തീവണ്ടിയുടെ മുമ്പിൽ ചാടി. എൻ്റെ മനസ്സ് വല്ലാതെ നീറിപ്പോയി. ഞാൻ വീണ്ടും പറയട്ടെ, ഇവിടെ വരുന്നൊരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി അവൻ്റെ അമ്മ എടുത്തിട്ട് ആത്മഹത്യ മുമ്പോൾ കൊച്ചുകുട്ടിക്ക് വലുതും അറിയൂ. അപ്പം അവൻ്റെ മനസ്സിലെന്തായിരിക്കും? പാപ്പം വാങ്ങിക്കാൻ കൊണ്ടുപോയിരിക്കുന്നതായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. കാരണം ദൈവകൃപയുള്ള ദൈവ ചൈതന്യമാണ് കുട്ടികൾക്കുള്ളത്. അവർക്കൊന്നും അറിയില്ല, നല്ലത് മാത്രമേ അവർക്കറിയുള്ളൂ. പാളത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത്, തീവണ്ടി വരുന്ന സമയത്ത് അവൻ നോക്കും, ഇങ്ങനെ ഇതെന്താ സാധനം എന്ന് അവൻ അറിയില്ല. പിന്നെ ഒരു നിമിഷം എല്ലാം തീർന്നു. പിന്നെ കുട്ടികളെയും കൊണ്ടുപോയിട്ട് എന്തിനാണ് കൊണ്ടിങ്ങനെ എത്രയോ ആളുകൾ, കുട്ടികളില്ലാത്തവർ, ഉള്ളവർ തന്നെ സംരക്ഷിക്കാൻ തയ്യാറുള്ളവർ. ടർക്കിയിൽ ഭൂകമ്പമുണ്ടായ സമയത്ത് കുട്ടികൾ, ആ കുട്ടികൾ മുഴുവൻ അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു അതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ജീവിത സൗകുമാര്യങ്ങൾക്ക് ഒരു പോറും വന്നില്ല എന്നുള്ളതാണ്. എടുത്തു കൊണ്ടുപോയി ഓരോരുത്തർ പൊന്നുപോലെ വളർത്തുന്നു. കുട്ടികളോട് ആർക്കാ ദേഷ്യമുള്ളത്? നിങ്ങളുടെ ജീവിതം ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ല്, സാമ്പത്തിക ക്രമക്കേടുകൾ, അവനവൻ വരത്തി വെച്ചത് സ്വയം കൃതാനാർത്ഥം, പക്ഷെ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന കൂട്ടത്തിൽ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുക, ഒപ്പം മക്കളിലേക്കും ആ ശിക്ഷ സന്നിവേശിപ്പിക്കുക. കഷ്ടമാണത്, കഷ്ടമാണത്. ദേവനന്ദനയും ശിവനന്ദനയും അവരെ ഫോട്ടോയ്ക്കും കാണുന്ന സമയത്ത് ഒന്നേ നോക്കാൻ പറ്റുന്നുള്ളൂ, രണ്ടാമത് നോക്കാൻ പറ്റുന്നില്ല. നമസ്കാരം.